ഇയാള് പറഞ്ഞല്ലോ എന്ത് കേരള ജമിയത്തുൽ ഉലമ, അതാ ഞങ്ങളുടെ സംഘടന. എന്നാൽ ആ കേരള ജമിയത്തുൽ ഉലമയുടെ ആശയത്തിൽ നിങ്ങൾ ഇപ്പോഴുണ്ടോ? അതില്ല എന്നതിനാണ് ഇപ്പോൾ ആ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നത്. അതെന്താ സംഗതി എന്നറിയാമോ? നിങ്ങളെ കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ കോപ്പിയാണ് കാണുന്നത്. എന്താണ് പുസ്തകം? അൽ വിലായത്തുൽ കറാമ. ഈ പുസ്തകത്തിൽ പറഞ്ഞ, നിങ്ങളെ കേരള ജമിയത്തുൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ പറഞ്ഞ ആശയങ്ങളിൽ മൗലൈമാരെ ഇന്ന് നിങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഔലിയാക്കളെ കറാമത്തിനെ കുറിച്ച് കെ എം മൗലവി തന്നെ എഴുതി വെച്ചതൊന്ന് വായിക്കുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ? നിങ്ങളെ കേരള ജമിയത്തുൽ ഇന്ന് ഹയാത്തിലുണ്ടോ ഇല്ലേ? അതറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. നിങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. കേരള ജമിയത്തുൽ പ്രസിദ്ധീകരിച്ച പുസ്തകം കെ എം മൗലവി എഴുതിയതാണ്. കേട്ടോളൂ. واما مجرد التصرف في شيء مخصوص باذن الله تعالى فهو جائز وانه لا يكون الا للكمل من الاولياء اهل التمكين وليس ذلك الا للقطب الغوثي فهو يحيي الموتى باذن الله تعالى ويقول للشيء كن فيكون باذن الله تعالى وهذا هو عين مقام الخلافه المعبر عنه بقوله تعالى فبي يسمع وبي يبصر അറബിയിലായതുകൊണ്ട് സാധാരണക്കാർക്ക് അറിയൂലല്ലേ. എന്നാൽ അതിന്റെ അത് അർത്ഥവും ഈ ബുക്കിൽ തന്നെയുണ്ട്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. കേട്ടോളൂ. മുജാഹിദ് അംഗീകരിക്കുമോ എന്ന് നിങ്ങൾ തന്നെ സ്വന്തം ബുദ്ധിയിലൊന്ന് ചിന്തിക്കൂ. മൗലൈമാരെ കാണുമെന്ന് ചോദിച്ചു നോക്കൂ, ഇത് നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച ബുക്ക് എന്നാ വായിക്കുന്നത്? കേട്ടോ, ഇതിനെ അറിയുക. അറിയാത്തവരെല്ലാം അറിഞ്ഞോളെ. ഇതിനെ അറിയുക എന്നാൽ അല്ലാഹു തആലയുടെ അനുവാദത്തോടുകൂടി ഒരു പ്രത്യേക കാര്യത്തിലുള്ള തസറുഫാകട്ടെ, തസറുഫ് എന്ന് വെച്ചാൽ കൈകാര്യം എന്ന അതിന്റെ വാക്കർത്ഥം, അത് ഉണ്ടാകാവുന്നതാണ്. അത് വിസാലിൽ സ്ഥിരതയും നിലവുറപ്പും ആകുന്ന തംകീൻ എന്ന മർത്തബക്കാരായ കാമിലീങ്ങളായ ഔലിയാക്കൾക്കേ ഉണ്ടാകുകയുള്ളൂ. അവിടെ പിന്നെ കുറച്ച് അറബി പറഞ്ഞല്ലോ. ഈ മൗലൈമാർക്ക് അന്ന് മലയാളം അറിയില്ല. ഈ കെ എം മൗലിക്ക് മലയാളം അറിയില്ല. മൗലവി ഇവിടെ വന്ന് പറയാ, മലയാളോ ഇംഗ്ലീഷൊക്കെ ഞങ്ങളാ പഠിപ്പിച്ചത്. എന്നാ പിന്നെ കെ മൗലവിക്ക് അവിടെ മലയാളം പറഞ്ഞുകൂടായിരുന്നോ? മൗലവിക്ക് മൗലൈമാർക്കൊന്നും മലയാളം അറിയില്ല. ഈ മൗലൈമാരെന്റെ ഇപ്പം പ്രസംഗിച്ചെടുക്കാം മുജാഹിദീങ്ങള്, ഞങ്ങൾ വലിയ നവോത്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് പറയും. ഞങ്ങളാണ് ഇവിടെ മുഴുവൻ പുരോഗതി ഉണ്ടാക്കി. നാദാവർ എന്ന് പറഞ്ഞെന്നറിയോ? ക്രൈംബ്രാഞ്ച് എന്ന് പറയാല് സുന്നികളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. ഓ മൗലവി, അമേരിക്കയിൽ പോയിട്ട് ബ്രിട്ടനിൽ പോയിട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മണിക്കൂറുകൾ പ്രസംഗിച്ച മൗലാന മുഹമ്മദ് അലി സുന്നിയായിരുന്നില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തേ പറയുന്നത് എന്ന്? എന്ത് കേട്ടിട്ടാ പറയുന്നത്? എന്ത് പഠിച്ചിട്ടാ പറയുന്നത്? ഇവിടുന്ന് മൗലവി പറഞ്ഞൊരു കഥ കേൾക്കണം നിങ്ങൾക്ക്. സി ഞാൻ കേസറ്റ് കേട്ടപ്പോ മൗലവിന്റെ ഒരു അറിവ് കേട്. മൗലവി പറയാ, ഭർത്താവിന്റെ പേര് വിളിക്കുന്നത് പണ്ട് സുന്നികൾ അനുവദിക്കൂലായിരുന്നു. എന്നിട്ട് ഒരു ഇവിടുന്ന് പറഞ്ഞതാ, എന്നിട്ട് ഒരു സ്ത്രീന്റെ അടുത്ത് പോസ്റ്റ്മേൻ പോയിട്ട് ചോദിച്ച് പൈസ വന്നപ്പോ നിങ്ങളെ ഭർത്താവിന്റെ പേരെന്താ? അല്ലെ, കത്ത് വന്നപ്പോ. അപ്പൊ ഇവക്ക് പേര് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ പേരെന്താന്നറിയോ? നൂറുദ്ദീൻ എന്നാ. അപ്പൊ ഈ പെണ്ണെന്ത് പറഞ്ഞെന്നറിയോ? ആ എന്താ പറഞ്ഞത്? 50 × 50 × ദീൻ എന്ന് പറഞ്ഞു പോലും. നൂറ് ദീന് 50 × 50 = 100 അങ്ങനെ നൂറുദ്ദീൻ പറയാൻ പറ്റാട്ടെ. 50 × 50 × ദീൻ എന്ന് പറഞ്ഞു. പാച്ചക്കള്ളം പറയുന്ന മൗലവി, ഏത് പെണ്ണാ പറഞ്ഞ? അതിന്റെ അഡ്രസ് ഒന്ന് പറ. ഈ മൗലവിന്റെ ഭാര്യന്റെ ഉമ്മയോ അല്ല ഉമ്മയോ മറ്റോ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മക്കറിയില്ല. ഞങ്ങളമ്മാരാരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ പേര് പറ. ആരാ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഒരു വിവരം ഇല്ലാത്തവർക്ക് 50 × 50 = 100 അത് ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോഴല്ലോ. 50 × 50 = 50 എന്ന് പറഞ്ഞെങ്കിൽ ആദ്യം 50 × 50 = 100 പഠിക്കണ്ടേ? ഞാൻ പറയുന്നത് എന്റെ വാദത്തിനെതിരാണ് നിങ്ങൾ മനസ്സിലാത്ത മൗലവിമാര്. എന്നാ പോകട്ടെ, ഞാൻ ബാക്കി വായിക്കാം. കേട്ടോളി, എനിക്കിപ്പോ എന്റെ അർത്ഥം പറയാൻ കഴിയില്ല. ഇയാള് പറയാണ്, ആർക്കാണ് അത്തരം കൈകാര്യത്തിന് അള്ളാഹുത്തിൽ അധികാരം കൊടുക്കുക? കേട്ടോളി, അത് അൽ ഖുതുബുൽ ഗൗസ് എന്ന് സ്ഥാനപ്പേരുടയവരായ വലിയ അല്ലാതെ മറ്റാർക്കുമില്ല.
അപ്പോൾ അള്ളാഹുവിന്റെ അനുവാദത്തോടെ അദ്ദേഹം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചേക്കാം. എങ്ങനെ? അൽ ഖുതുബുൽ ഗൗസായ വലിയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദത്തോടെ മരണപ്പെട്ടവരെ ജീവിപ്പിച്ചേക്കാം. ചത്തേ ചാകത്തിന് ജീവനീതി ചോവർ ചാകും കീലേശത്തെ നന്നാക്കി വിട്ടോവർ. മുഹിദ്ദീൻ മാല ചൊല്ലിയിട്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രസംഗിക്കാറില്ലേ മൗലൈമാരെ? നിങ്ങളെ കേരള ജമീയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച ബുക്കിലാ പറയുന്ന ഔലിയാക്കൾ മരിച്ചവരെ ജീവിപ്പിച്ചേക്കാം. നിങ്ങളിപ്പൊ ഈ ആശയത്തിൽ ഉണ്ടോ ഇല്ലേ? നിങ്ങളെ പണ്ഡിത സംഘടന ഇപ്പം ബാക്കിയുണ്ടോ ഇല്ലേ? ഇതാ ഞങ്ങൾക്കറിയേണ്ടത്, ഞങ്ങളെ സംഘടന പിളർന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നു? ഈ സാധനം തന്നെ ഇന്ന് ബാക്കിയുണ്ടോ? അതിന്റെ ആശയം ബാക്കിയുണ്ടോ?